പ്രിയമുള്ളവരെ, ഇപ്പൊ നിലനിൽക്കുന്ന ഒരു ട്രെൻഡിങ് ഉണ്ട്. എന്താണെന്നറിയോ? എന്തെങ്കിലും ഒരു കൊലപാതകം അതേപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ പിന്നീട് അദ്ദേഹത്തിന് മാനസികമാണ് എന്നുള്ളൊരവസ്ഥയിലുള്ളൊരു വാർത്ത നമ്മൾ ഈ അടുത്തായിട്ട് നിരന്തരം കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല, കൊലപാതകങ്ങളും ആത്മഹത്യകളും അക്രമങ്ങളൊക്കെ ഒരു വിഭാഗത്തിൻ്റെ പേര് നോക്കിയിട്ട് അതിനനുസരിച്ച് പെട്ടെന്നുള്ള പ്രക്ഷോഭങ്ങൾ, പെട്ടെന്നുള്ള പ്രതിഷേധങ്ങൾ സോഷ്യൽ മീഡിയയിലായിരിക്കട്ടെ, അതല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ കക്ഷികളായിരിക്കട്ടെ, രംഗത്ത് വരുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. തൊട്ട് മുമ്പ് ഒരു മതസ്ഥാപനത്തിലെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ അതിനെ ആ സ്ഥാപനം പൂട്ടിക്കാനും അതേപോലെ ആ കൊലയാളികളെ പിടിക്കാനൊക്കെ എത്ര പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ പല രാഷ്ട്രീയ കക്ഷികളും രംഗത്തിറങ്ങിയത്. എന്നാൽ അതിനുശേഷം അത് ഒരു പ്രണയത്തിലകപ്പെട്ട് ആണ് ആത്മഹത്യയുടെ കാരണമെന്നൊക്കെ പിന്നീട് വെളിവാകുകയും ആ കാമുകനെ പോലീസ് പിടിക്കുകയൊക്കെ ചെയ്തത് നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മറ്റൊരു കോളേജിൽ മറ്റൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ ഈ രാഷ്ട്രീയ കക്ഷികളെ തെരുവിൽ കണ്ടില്ല, പ്രതിഷേധങ്ങൾ കണ്ടില്ല, പ്രക്ഷോഭങ്ങൾ കണ്ടില്ല. പക്ഷേ ആ കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കാൻ വേണ്ടി രംഗത്ത് വന്നു, അവർ പ്രതിഷേധിച്ചു, അവസാനം കുറേ ആളുകളുടെ ശ്രദ്ധയിലെത്തി, അവർ കേസെടുത്തു എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മൾ കണ്ട മറ്റൊരു വാർത്ത ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു എന്നാണ്. ഇങ്ങനെ ആളുകളുടെ പേര് നോക്കി പെട്ടെന്നുള്ള തീരുമാനങ്ങൾ വരുന്നു, കൊലയാളിയെ പിടിക്കുന്നു, അക്രമിയെ പിടിക്കുന്നു, പേര് നോക്കി പിടിക്കുന്നു. ഇനി ഈ പേര് മറുപക്ഷത്തുള്ള ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ മാത്രമാണ് പെട്ടെന്നുള്ള തീവ്രവാദിയാകുന്നു, വർഗീയവാദിയാക്കി ചിത്രീകരിക്കുന്നു, നിരപരാധിയായ ആളുകളെ പെട്ടെന്ന് തന്നെ സംശയത്തിൻ്റെ പേരിൽ പിടിക്കുന്നു, ഇങ്ങനെ തുടങ്ങി പെട്ടെന്നുള്ള നടപടിക്രമങ്ങൾ നമ്മൾ കാണുന്നത്. എന്നാൽ മറുപക്ഷത്തേക്ക് നോക്കുമ്പോൾ മാനസിക രോഗികളാണ്. ഒരു മാനസിക രോഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അപകടം നമ്മളെ കയ്യിൽ നിന്ന് അറിയാതെ സംഭവിച്ചു പോയാൽ പോലും നമുക്ക് രക്ഷപ്പെടാൻ ഉള്ളൊരു മാർഗമായിട്ടാണ് പലരും കാണുന്നത്. RSS ഒക്കെ പോലത്തെ സംഘടനാ പ്രവർത്തകരെ പലപ്പോഴും പലരെ വെട്ടുകയും അതേപോലെ അക്രമങ്ങളിലൊക്കെ പിടിച്ച് അല്പസമയത്തിന് ഉള്ളിൽ തന്നെ അവരെ റിലീസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടാകും, ശ്രദ്ധിച്ചിട്ടുണ്ടാകും. തൊട്ട് മുമ്പ് തന്നെ ഒരുപാട് വാർത്തകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്, പല അക്രമങ്ങളിലും അങ്ങനെ വന്നിട്ടുണ്ട്. അത് ചെയ്യുന്ന ആള് അയാളൊരു RSS പ്രവർത്തകനായിരിക്കും, അല്ലെങ്കിൽ പേര് വ്യത്യാസമുള്ള ആളായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് മാനസിക രോഗമാണ്, അപ്പോൾ മാനസിക രോഗിയായതുകൊണ്ട് അയാളെ വെറുതെ വിടുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരാളെ വെട്ടിക്കൊല്ലുന്ന, അക്രമങ്ങൾ സൃഷ്ടിക്കുന്ന മാനസിക രോഗികളെ സമൂഹത്തിനും ദോഷകരമായ രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ ഒന്നുകിൽ അവർക്ക് ചികിത്സിക്കാനുള്ള വഴി ഒരുക്കി കൊടുക്കുക, അതല്ലെങ്കിൽ എവിടെയെങ്കിലും ചങ്ങല് വീട്ടു തടങ്കലിലെങ്കിലും ചങ്ങലക്കിട്ട് കെട്ടിയിടുക. കാരണം അവർ സമൂഹത്തിന് ഉപദ്രവകാരികളാണ്. ഉപകാരമില്ലാത്ത ആളുകളെ ഒരിക്കലും മാനസിക രോഗികളാണെന്ന് പറഞ്ഞ് തുറന്നു വിടരുന്നത് സമൂഹത്തിനാപത്താണ്. ഒന്നും അറിയാത്ത എത്രയെത്ര നിരപരാധികളായ പാവം ജനങ്ങളുടെ ജീവനാണ് അപകടത്തിൽപ്പെട്ടത്. ഇങ്ങനെ പേര് നോക്കിയിട്ടുള്ള അക്രമങ്ങളിൽ മാനസിക രോഗിയാക്കുന്ന ഒരവസ്ഥ നമ്മൾ നിരന്തരം കൂടി വരികയാണ്, നമ്മൾ കണ്ടുവരികയാണ്. ഇല്ലായ്മ മുതലെടുത്തുകൊണ്ട് പലരും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കാണിച്ചു കൂട്ടുന്നു. ഇതിനെതിരെ ശക്തമായ നടപടികൾ നമ്മുടെ ഭരണകൂടം കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം വെറുതെ നടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു അയൽവാസിയെ കയറി വെട്ടിയിട്ട് അവന് മാനസികമാണെന്ന് പറയുന്നത് എന്തു ന്യായമാണ്, എന്തു നീതിയാണ്? ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെയൊക്കെ തിരിച്ചറിയുകയും യഥാർത്ഥ മാനസിക രോഗിയാണെങ്കിൽ അവനെ മാനസിക രോഗത്തിന് ചികിത്സ ചെയ്യുന്ന ഇടങ്ങളിൽ കൊണ്ടുപോയിടുക എന്നുള്ളതാണ്.